നോക്കൂ, നമുക്കൊരു വീഡിയോ കാണാം. ഞാൻ ഈ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യുകയാണ്. എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എങ്ങനെയാണ് ഒരു ക്രോമാ കീ ഉപയോഗിച്ച് വീഡിയോ ചെയ്യുക എന്നാണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ പരിചയപ്പെടാൻ ശ്രമിക്കുന്നത്. നോക്കൂ നോക്കൂ, ഇവിടെ ഈ ക്ലാസ് എടുക്കുന്നത് ഒരു അധ്യാപകനാണ്. അധ്യാപകൻ ഒരു ക്ലാസ് അന്തരീക്ഷത്തിൽ ക്രോമാ കീ ഉപയോഗിച്ച് എങ്ങനെയാണ് വീഡിയോ എഡിറ്റ് ചെയ്യുക എന്നതിനെ കുറിച്ചുള്ള ഒരു ക്ലാസ്സാണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ വെർച്വലായിട്ടുള്ള ഒരു ക്ലാസ് റൂമാണ്. ഈ വീഡിയോയിൽ ഈ അധ്യാപകനെ മുൻകൂട്ടി നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തതിന് ശേഷം എഡിറ്റിംഗ് നടത്തുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഈ ക്ലാസ് പൂർണ്ണമായിട്ടൊന്ന് കാണാം. നല്ലൊരു സ്ക്രിപ്റ്റ് തയ്യാറാക്കുകയാണ് ആദ്യം വേണ്ടത്. പിന്നീട് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പച്ച സ്ക്രീൻ, ഒരു പച്ച തുണിയോ അല്ലെങ്കിൽ ഒരു നീല സ്ക്രീൻ, ഏതെങ്കിലും ഒരു പ്രത്യേക കളർ, പ്രത്യേകിച്ച് മനുഷ്യ ശരീരത്തിൽ ഇല്ലാത്ത ഒരു കളറാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ സാധാരണയായി പച്ച നിറത്തിലുള്ള ഒരു തുണിയാണ് ഉപയോഗിക്കുന്നത്. അത്തരത്തിലൊരു തുണി ബാക്കിൽ കെട്ടിയതിന് ശേഷം നന്നായിട്ടൊരു വീഡിയോ ഷൂട്ട് ചെയ്യുക. പിന്നെ ആവശ്യമായ പ്രസൻറ്റേഷൻ തയ്യാറാക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ. നാലാമത്തത് ഒരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ആ വീഡിയോ എഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇത്രയും നാല് പ്രവർത്തനങ്ങളാണ് നമുക്ക് ഈ ക്ലാസ്സിൽ പ്രധാനമായിട്ട് മനസ്സിലാക്കാനുള്ളത്. ഓക്കെ, നിങ്ങൾ വീഡിയോ കണ്ടല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വീഡിയോ നമുക്ക് എങ്ങനെ ചെയ്യാം എന്നാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിക്കുന്നത്. അതിനാദ്യമായിട്ട് നമ്മളൊരു നമ്മളുദ്ദേശിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്യണം. ഷൂട്ട് ചെയ്യുന്ന വീഡിയോ നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട്, നമ്മുടെ ക്ലാസ്, ഞാനിവിടെ ഒരു ചിത്രം നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തോ അല്ലെങ്കിൽ വരച്ചതോ ആയ ഒരു ചിത്രം നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഞാനൊരു ക്ലാസ് റൂമിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇത്തരത്തിലൊരു ചിത്രമാക്കി ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. നോക്കൂ, ഈ ക്ലാസ്സിലാണ് ഞാൻ ക്ലാസ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഭാഗത്തായിട്ടാണ് ഞാൻ നിൽക്കാൻ പോകുന്നത് എന്നൊക്കെ നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കണം. ഈ സ്ക്രീനിൽ ചില കാര്യങ്ങളെല്ലാം എഴുതി കാണിക്കണം എന്നും നമ്മൾ തീരുമാനിക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി നല്ലൊരു സ്ക്രിപ്റ്റ് തയ്യാറാക്കി നിങ്ങൾ ഏകദേശം ഈ സ്ഥാനത്ത് നിന്നുകൊണ്ട്, അപ്പോൾ ഒരു പ്രത്യേക സ്ഥലത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ഇതാ ഇത്തരത്തിൽ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ പച്ച നിറത്തിലുള്ള ഒരു തുണി അല്ലെങ്കിൽ നീല നിറത്തിലുള്ള ഒരു തുണി, ഏത് തുണി കളറായാലും മനുഷ്യ ശരീരത്തിലില്ലാത്ത കളറുകളാണ് സെലക്ട് ചെയ്യേണ്ടത്. സാധാരണയായി പച്ച നിറമാണ് സെലക്ട് ചെയ്യാറ്. തുണി സെലക്ട് ചെയ്ത് അതിൻ്റെ വലതുഭാഗത്തായി നമ്മൾ ഇത്തരത്തിൽ നിന്നുകൊണ്ട് ഈ വീഡിയോ റെക്കോർഡ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പം ഞാൻ അത്തരത്തിൽ ഈ വീഡിയോ ഇങ്ങനെ ഇവിടെ റെക്കോർഡ് ചെയ്തെടുത്തതാണ്. എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എങ്ങനെയാണ് ഒരു ക്രോമാ കീ ഉപയോഗിച്ച് വീഡിയോ ചെയ്യുക എന്നാണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ പരിചയപ്പെടാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഈ ക്ലാസ് പറയുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് സ്ക്രീനിൽ വരേണ്ടതെന്നും എന്തൊക്കെ കാര്യങ്ങളാണ് പറയേണ്ടതെന്നും മുൻകൂട്ടി തയ്യാറാക്കണം. അതനുസരിച്ച് ഓർഡറായി പറയുകയും ഇതിവിടെ വരുന്നുണ്ട് എന്ന രൂപത്തിൽ നമ്മൾ സംസാരിക്കുകയുമാണ് വേണ്ടത്. അപ്പോൾ ആദ്യം ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ അത്തരത്തിൽ വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചതാണ് ഈ chroma.mp4 എന്ന ഈ ഫയൽ. പിന്നീട് നമുക്ക് വേണ്ടത് ഈ ക്ലാസ് റൂമിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. ഇവ രണ്ടും റെഡിയായാൽ പിന്നെ നമുക്ക് വളരെ ഈസിയായി Kdenlive സോഫ്റ്റ്വെയറിൽ ഇത് ചെയ്യാൻ പറ്റും. ഇനി എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ സ്ക്രീനിൽ എഴുതി കാണിക്കാൻ പോകുന്നത്? അവയെല്ലാം നമുക്ക് വേണമെങ്കിൽ ഒരു പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയറിൽ ചെയ്തു വെക്കുകയാണ് കുറച്ചും കൂടെ എളുപ്പം. അപ്പോൾ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൽ ഇത് എഡിറ്റ് ചെയ്ത് ചേർക്കാവുന്നതാണ്. എങ്കിലും വളരെ വേഗത്തിൽ ഇത് ചെയ്യാൻ കഴിയുക ഒരു പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടെ ചെയ്യാനാണ്. നമുക്ക് പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ ഒന്ന് തുറക്കാം. അപ്ലിക്കേഷനിൽ ഇത് നമുക്കിവിടെ ക്ലോസ് ചെയ്യാം. അപ്ലിക്കേഷൻ, ഓഫീസ്, ലിബർ ഓഫീസ്, ഇംപ്രസ് എന്ന രൂപത്തിൽ നമുക്ക് അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ തുറക്കാം. ഇവിടെ ഞാനിത് ക്യാൻസൽ ചെയ്യുകയാണ്. നിങ്ങൾ എടുക്കുന്ന ഈ സ്ക്രീനിൻ്റെ ഫോർമാറ്റ് എപ്പോഴും ശ്രദ്ധിക്കുക, 16:9 തന്നെ അല്ലേ എന്ന് ഉറപ്പുവരുത്താം. നോക്കൂ, ഇതാണ് ഇനി നമ്മുടെ ക്ലാസ് റൂമിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് മനസ്സിൽ കാണാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നമുക്കിപ്പോൾ തന്നെ ഇവിടേക്ക് ചേർക്കാം. അതിനുവേണ്ടി സ്ലൈഡ് മെനുവിൽ നിന്ന് സെറ്റ് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് എടുക്കാം. സെറ്റ് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് എടുത്തതിന് ശേഷം Kdenlive നമ്മൾ ബാക്ക്ഗ്രൗണ്ടായിട്ട് നമ്മുടെ ക്ലാസ് റൂമിൻ്റെ ഫയൽ ഇവിടെ ഉണ്ട്, അത് സെലക്ട് ചെയ്ത് ഓപ്പൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ക്ലാസ് റൂമിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അവിടെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടായിട്ട് അവിടെ വന്നിട്ടുണ്ട്.
ഇനി നമ്മൾ എന്താണ് ഇവിടെ ഒന്നാമത്തെ ഈ ക്ലാസ് റൂമിൽ ആദ്യമായിട്ട് നമ്മൾ എന്താണ് പറയാൻ പോകുന്നത്? ഞാനിവിടെ സ്വാഗതം എന്നാണ് പറയാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കതൊരു ഒരു ടെക്സ്റ്റ് എടുത്തതിന് ശേഷം അതിൽ നമുക്ക് സ്വാഗതം എന്ന് ടൈപ്പ് ചെയ്യാം. മലയാളം എനേബിൾ ചെയ്ത് കഴിഞ്ഞിട്ട് സ്വാഗതം എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇവിടെ ഇതൊന്നുകൂടി സെലക്ട് ചെയ്ത് ഇതിൻ്റെ ഫോണ്ട്, ബോൾഡ്, അതുപോലെ അതിൻ്റെ വലുപ്പം എന്നിവ ക്രമീകരിക്കുന്നു. ഇതിൻ്റെ നിറം കറുപ്പാണ് വന്നിട്ടുള്ളത്. നമുക്ക് കുറച്ചുകൂടെ നല്ലത് വെള്ള നിറമാണ്. അതിനിവിടെ ഫോണ്ട് കളറിൽ നമുക്കിവിടെ വൈറ്റ് കൊടുക്കാം. ഇനി കൂടെ തന്നെ ഞാനിവിടെ വെൽക്കം എന്നുകൂടി എഴുതുന്നുണ്ട്. വെൽക്കം. നോക്കൂ, ഒന്നാമത്തെ സെഷൻ, ഒന്നാമത്തെ സ്ക്രീൻ ദൃശ്യത്തിൽ വരേണ്ടത് ഇതാണെന്ന് നമ്മൾ തീരുമാനിച്ചു. ഇനി വളരെ വേഗത്തിൽ ഈ ഫോർമാറ്റ് കോപ്പി ചെയ്യാൻ നല്ലത് സ്ലൈഡിൽ ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ് ക്ലിക്ക് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ രണ്ടാമത്തെ ഒരു സ്ലൈഡ് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ ഇന്നിവിടെ ക്ലാസ് എടുക്കാൻ പോകുന്നത് എന്തിനെ കുറിച്ചാണ്? ക്രോമ കീയെ കുറിച്ചാണ്. അപ്പോൾ നമുക്കിവിടെ ക്രോമ കീ എന്ന് ഒരു ഹെഡിങ് നൽകാം. ക്രോമ കീ, അത് നമുക്ക് മധ്യഭാഗത്തായിട്ട് ക്രമീകരിക്കാം. അതിൻ്റെ വലിപ്പം കൂട്ടുകയോ കുറക്കുകയോ ഒക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇത്തരത്തിൽ സ്ലൈഡിൽ ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ് എന്ന രൂപത്തിൽ എടുത്തുപോയിക്കൊണ്ട് നമുക്ക് ആവശ്യമായ മുഴുവൻ സ്ലൈഡുകൾ നിർമ്മിക്കുകയാണ് ആദ്യം വേണ്ടത്. ഇനി ക്രോമാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് നല്ലൊരു സ്ക്രിപ്റ്റ് തയ്യാറാക്കുക എന്നെഴുതി ഞാനൊരു പിന്നീട് വീഡിയോ ഷൂട്ട് ചെയ്യുക എന്നിവിടെ ചേർത്തു. ദെൻ പ്രസൻറ്റേഷൻ തയ്യാറാക്കുക, വീഡിയോ എഡിറ്റ് ചെയ്യുക. ഇവിടെ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുക എന്നതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു വീഡിയോ കാണിക്കാം. അതിനുവേണ്ടി ഞാൻ വീണ്ടും ഇവിടെ ഒരു സ്ലൈഡിലൊരു ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ് എടുക്കുന്നു. എന്നിട്ട് ഇതിലുള്ള സ്ക്രീനിലുള്ള ഈ എഴുത്തുകളെല്ലാം നമുക്കിവിടെ ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് ഇത്തരത്തിലൊരു സ്ക്രീൻ ദൃശ്യം കൂടെ ലഭിക്കും. അവിടെ ആ സ്ക്രീനിൽ നമുക്ക് ഇവിടെ ആവശ്യമായ വീഡിയോ ചേർക്കാൻ സാധിക്കും. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഇത് സേവ് ചെയ്യണം. ഇനി ഇതിൻ്റെ ഓരോ സ്ക്രീൻ ദൃശ്യങ്ങളും, ഇത് പ്രസൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എല്ലാ സ്ക്രീനും നമ്മൾ പ്രിൻ്റ് സ്ക്രീൻ എടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ F5 അമർത്തി പ്രസൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തു. പ്രിൻ്റ് സ്ക്രീൻ അമർത്തുന്ന സമയത്ത് ഒരു സ്ക്രീൻ ലഭിച്ചിട്ടുണ്ട്. ദെൻ ക്രോമാക്കി പ്രിൻ്റ് സ്ക്രീൻ എടുത്തു. ദെൻ നല്ലൊരു സ്ക്രിപ്റ്റ് തയ്യാറാക്കുക എന്ന് എഴുതിയത് ഞാൻ പ്രിൻ്റ് സ്ക്രീൻ എടുത്തു. രണ്ട്, വീഡിയോ ഷൂട്ട് ചെയ്യുക പ്രിൻ്റ് സ്ക്രീൻ. ബ്ലാങ്ക് നമ്മളൊരു പ്രിൻ്റ് സ്ക്രീൻ എടുത്തുന്നു. ദെൻ മൂന്നാമത്തെ പ്രസൻറ്റേഷൻ തയ്യാറാക്കണം. അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി. ആ പ്രസൻറ്റേഷൻ തയ്യാറാക്കി അതിൻ്റെ സ്ക്രീൻഷോട്ടിൽ എടുത്തു. ദെൻ വീഡിയോ എഡിറ്റ് ചെയ്യുക, അതിനൊരു പ്രിൻ്റ് സ്ക്രീനും എടുത്തു. ഇത് അവസാനിച്ചു. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഫോൾഡറിൽ, പിക്ചേഴ്സ് എന്ന ഫോൾഡറിൽ സേവ് ചെയ്തിട്ടുണ്ടാവും. പിക്ചേഴ്സ് എന്ന ഫോൾഡർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ക്രീൻഷോട്ടുകൾ ഇവിടെ കാണാം. സൗകര്യത്തിന് വേണമെങ്കിൽ ഇതിന് ഒന്ന് പേര് നൽകാം. നോക്കൂ, ഇതന്നെയല്ലേ ഒന്നാമത്തെ എന്ന് നമുക്ക് നോക്കാം. ഇതാണ് നമ്മളുടെ ഒന്നാമത്തെ സ്ലൈഡ്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം F2 അമർത്തിയാൽ റീനെയിം എന്നാണ്. F2 എന്ന് അമർത്തിയതിന് ശേഷം 1 എന്ന് നൽകി ഒന്നാമത്തത്. നേരത്തെ ഇവിടെ 1 എന്ന പേരുള്ള ഒരു ഫയലുണ്ട്, അതൊന്ന് റീനെയിം ചെയ്ത് വെക്കുന്നു. നോക്കൂ, ഈ ഫയൽ ഞാൻ സെലക്ട് ചെയ്തു. F2 ക്ലിക്ക് ചെയ്തതിന് ശേഷം 1 എന്ന് നൽകി, അപ്പോൾ 1 ഇത്. ദെൻ സെലക്ട് ചെയ്തു, F2 അമർത്തി 2 എന്ന് നൽകുന്നു. ദെൻ സെലക്ട് ചെയ്തു F2 3. ഇത് നമുക്ക് അവിടെ ചേർക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. F2 റീനെയിം ചെയ്യാണ്, അതിന് ഫയൽ 4 കൊടുത്തു. അതുപോലെ മുഴുവൻ ഫയലുകൾക്കും ഇത്തരത്തിൽ ഫയൽ നെയിം നൽകുക. നോക്കൂ, ഇവിടെ 7 ചിത്രങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഞാൻ ഈ 7 ചിത്രങ്ങളും സെലക്ട് ചെയ്ത് അവിടെ നിന്ന് കട്ട് ചെയ്ത് അല്ലെങ്കിൽ കോപ്പി ചെയ്ത് നമ്മുടെ കേഡിൻലൈവിൻ്റെ ഈ ഫോൾഡറിലേക്ക് പേസ്റ്റ് ചെയ്യുന്നു. നോക്കൂ, ഇപ്പോൾ നമുക്ക് വേണ്ട എല്ലാ ഒരുക്കങ്ങളുമായിട്ടുണ്ട്. ഇനി നമുക്ക് കേഡിൻലൈവ് സോഫ്റ്റ്വെയർ തുറക്കാം. അപ്ലിക്കേഷനിൽ സൗണ്ട് ആൻഡ് വീഡിയോയിൽ കേഡിൻലൈവ് ക്ലിക്ക് ചെയ്യുമ്പോൾ കേഡിൻലൈവിൻ്റെ ജാലകം തുറന്നു വരും. ഇവിടെ നമുക്ക് ഉൾപ്പെടുത്തേണ്ട, നമ്മൾ മൊബൈൽ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്ത ബാക്ക്ഗ്രൗണ്ടിൽ പച്ച നിറമുള്ള വീഡിയോ, അതാണ് നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീഡിയോ. ഞാനിവിടെ ആഡ് ക്ലിപ്പ് കൊടുത്തുകൊണ്ട്
നമ്മുടെ Kdenlive എന്ന ഫോൾഡറിനകത്താണ് ഈ ഫയലുകളെല്ലാം ഉള്ളത്. സെലക്ട് ചെയ്തു, ഇവിടെ ക്രോമ ഡോട്ട് എം പി ഫോർ എന്ന ആ ഫയൽ ഞാനിവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാനിവിടെ ഈ വീഡിയോ ടു എന്ന മുകളിൽ ഫയലിൽ വെച്ചു. ദെൻ താഴെ ഇനി നമുക്ക് ഇവിടെ വെക്കാനുള്ളത് ക്ലിപ്പ്, പ്രൊജക്റ്റിൽ ആഡ് ക്ലിപ്പ് ഉപയോഗിച്ചുകൊണ്ട് ബാക്കിയുള്ള എല്ലാ ഫയലുകളും ഒന്ന് കൺട്രോൾ കീ അമർത്തി പിടിച്ചതിന് ശേഷം നമുക്ക് ഇത്തരത്തിൽ ഇവ സെലക്ട് ചെയ്യാൻ കഴിയും. 7 ബാക്ക്ഗ്രൗണ്ടുകൾ ഞാനിവിടെ കൊണ്ടുവന്ന് വെച്ചു. നോക്കൂ, ഒന്നാമത്തെ സ്വാഗതം എന്ന ഈ ഫയൽ ഞാൻ ക്ലിക്ക് ചെയ്ത് ഈ വീഡിയോ 1 എന്നതിലാണ് വെച്ചിട്ടുള്ളത്. ഇവിടെ ഈ വീഡിയോ ട്രാക്കിൻ്റെ പ്രത്യേകത, മുകളിലുള്ള ട്രാക്കിലുള്ള വീഡിയോ ആണ് നമുക്ക് കാണാൻ കഴിയുക. ഉദാഹരണത്തിന് ഞാൻ ഈ വീഡിയോ മാറ്റിവെക്കുന്ന സമയത്ത് നോക്കൂ, നിങ്ങൾക്കിപ്പോൾ ഇവിടെ ഈ വീഡിയോ 1 എന്ന ട്രാക്കിലെ വീഡിയോ കാണാം. വീഡിയോ 2 എന്ന ട്രാക്കിൽ മറ്റൊരു വീഡിയോ വന്നു കഴിഞ്ഞാൽ അപ്പോൾ വീഡിയോ 2-ൽ ഉള്ളതാണ് കാണുക. ഇനി വീഡിയോ 3-ൽ മറ്റൊന്ന് വന്നാൽ അതിലുള്ളതായിരിക്കും കാണുക. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇത്തരത്തിലാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പച്ച നിറത്തിലുള്ള ഭാഗം നമ്മൾ ക്രോമ ഉപയോഗിച്ചുകൊണ്ട് അവിടുന്ന് ഒഴിവാക്കുകയാണ്. അതിനുവേണ്ടി ഈ ഫയലിൽ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ആഡ് എഫക്റ്റ് എന്നതിൽ പോവുക. ആഡ് എഫക്റ്റിൽ പോയി കഴിഞ്ഞാൽ ആൽഫ മാനിപ്പുലേഷൻ എന്നതിൽ ക്രോമ കീ എന്ന് കാണാം. ആഡ് എഫക്റ്റിൽ ആൽഫ മാനിപ്പുലേഷനിൽ ക്രോമ കീ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, ഇവിടെ അതിൻ്റെ പ്രോപ്പർട്ടീസ് ജാലകത്തിൽ ആ ക്രോമ കീയുമായി ബന്ധപ്പെട്ട ഒരു വിൻഡോ വന്നത് കാണാം. ഇവിടെ കളർ കീ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ബ്ലൂ കളറാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഏത് കളർ വേണമെങ്കിലും നമുക്ക് ക്രോമ കളറായിട്ട് ഉപയോഗിക്കാം. ഇവിടെ ഡിഫാൾട്ടായിട്ട് ബ്ലൂ കളറാണ് വന്നിരിക്കുന്നത്, പക്ഷേ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഒരു പച്ച നിറമാണ്. അപ്പോൾ എങ്ങനെയാണ് കമ്പ്യൂട്ടറിനത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുക? ഈ ബ്ലൂ കളറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടുന്ന് ഒരു പച്ച നമുക്ക് ഇത്തരത്തിൽ സെലക്ട് ചെയ്യാം. പക്ഷേ ഈ സെലക്ട് ചെയ്യുന്ന പച്ചയും ഈ പച്ചയും ഒന്നായിക്കൊള്ളണമെന്നില്ല. അതിന് ഇവിടെ പിക്ക് സ്ക്രീൻ കളർ എന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം മൗസിൻ്റെ ആകൃതി ഒരു പ്ലസ് ചിഹ്നമാകും. ആ സമയത്ത് ഈ പച്ച നിറത്തിൽ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതേ പച്ച നിറം ഇവിടെ ലഭിക്കും. ഓക്കെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നോക്കൂ, നമ്മുടെ ക്ലാസ് റൂം റെഡിയായി. ഇപ്പോൾ നമ്മൾ പ്ലേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ആദ്യ ഭാഗം കേൾക്കാം. ഞാനതൊന്ന് പ്ലേ ചെയ്യാം. എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എങ്ങനെയാണ് ഒരു ക്രോമ കീ ഉപയോഗിച്ച് വീഡിയോ നോക്കൂ. ഇപ്പോൾ നമ്മൾ ആകെ ഒരു സ്ക്രീൻ മാത്രമാണ് ബാക്ക്ഗ്രൗണ്ട് ഇവിടെ വെച്ചത്. അതുകൊണ്ടാണ് നമുക്ക് ഇത് കഴിഞ്ഞപ്പോൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ഇല്ല. അപ്പോൾ ഈ സംസാരിച്ചത് മാത്രമാണ്, ആ വീഡിയോ മാത്രമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊന്ന് സൂം ചെയ്ത് നമുക്ക് കൃത്യമായിട്ട് ഓരോ ഭാഗങ്ങളും എവിടെയാണ് അവസാനിക്കുന്നതെന്ന് കൃത്യമായിട്ട് നമുക്ക് നോക്കേണ്ടതുണ്ട്. അതിനനുസരിച്ച് 2, 3 മറ്റ് സ്ക്രീനുകളൊക്കെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇത് കുറച്ചുകൂടെ ഇതിൻ്റെ സൈസ് നമുക്ക് കുറക്കാം. അത്രയാണ്. എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്ന് പറയുന്നത് വരെ മാത്രം മതി ഈ ഒന്നാമത്തെ PNG ഫയല്. ദെൻ ഞാൻ രണ്ടാമത്തെ ഫയൽ ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നു, ക്രോമ കീ. അപ്പോൾ പ്ലേ ചെയ്യാം. എങ്ങനെയാണ് ഒരു ക്രോമ കീ ഉപയോഗിച്ച് വീഡിയോ ചെയ്യുക എന്നാണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ പരിചയപ്പെടാൻ ശ്രമിക്കുന്നത്. നോക്കൂ, നിങ്ങൾക്ക് ഈ ഓഡിയോയുടെ ലെവൽ നോക്കിയിട്ട് നമുക്കിത് മനസ്സിലാക്കാം. ഇപ്പോൾ ഇവിടെ സൈലൻറ്റ് ലെവലാണ്. അപ്പോൾ ഞാനിത് ക്ലിക്ക് ചെയ്ത് ഇതുവരെ നമുക്ക് നീട്ടി വെക്കാവുന്നതാണ്. നോക്കൂ, ഒന്നുകൂടി നോക്കൂ. ഇന്നത്തെ ഈ ക്ലാസ്സിൽ പരിചയപ്പെടാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നോക്കൂ നോക്കൂ എന്ന് പറയുന്ന ആ സൗണ്ടിൻ്റെ സിഗ്നൽസാണ് ഇവിടെ ഈ കാണുന്നത്. അപ്പോൾ നോക്കൂ വരെ നമുക്ക് ഈ ഫയല് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കാം. ഇനി മൂന്നാമത്തെ ചിത്രമായിരിക്കും നമുക്കിവിടെ വേണ്ടി വരിക. ഞാൻ ആ മൂന്നാമത്തെ ചിത്രം ഇവിടെ വെക്കുന്നു. നല്ലൊരു സ്ക്രിപ്റ്റ് തയ്യാറാക്കുക. ദെൻ അതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. നല്ലൊരു സ്ക്രിപ്റ്റ് തയ്യാറാക്കുകയാണ് ആദ്യം വേണ്ടത്. പിന്നീട് വരെ ഞാനിതിനെ നീട്ടി. ദെൻ നാലാമത്തെ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പച്ച സ്ക്രീൻ, ഒരു
അപ്പോൾ അവിടെ നമുക്ക് ഈ ബ്ലാങ്ക് ആയിട്ടുള്ള അഞ്ചാമത്തെ സ്ക്രീൻ നമുക്ക് അവിടെ വെക്കാം. ഇനി ഈ വീഡിയോ മുന്നോട്ട് പോവാണ്. ഇത് കുറച്ച് അധികം സമയം നമ്മൾ ഈ ബ്ലാങ്ക് കാണിക്കേണ്ടതുണ്ട്. കളർ പ്രത്യേകിച്ച് മനുഷ്യ ശരീരത്തിൽ ഇല്ലാത്ത ഒരു കളറാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ സാധാരണയായി പച്ച നിറത്തിലുള്ള ഒരു തുണിയാണ് ഉപയോഗിക്കുന്നത്. അത്തരത്തിലൊരു തുണി ബാക്കിൽ കെട്ടിയതിന് ശേഷം നന്നായിട്ടൊരു വീഡിയോ ഷൂട്ട് ചെയ്യുക. പിന്നെ ആവശ്യമായ പ്രസന്റേഷൻ തയ്യാറാക്കുക. അപ്പോൾ പിന്നെ ആവശ്യമായ പ്രസന്റേഷൻ തയ്യാറാക്കുക എന്ന് ഈ ഭാഗത്തു നിന്നാണ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് വോയിസ് മോഡുലേഷൻ നോക്കിയിട്ട് നമുക്കിത് സെറ്റ് ചെയ്യാൻ കഴിയും. അപ്പൊ ഇത്രയും ഭാഗത്ത് ഒരു ബ്ലാങ്ക് സ്ക്രീൻ ആയിരിക്കും വരിക. അവിടെ നമുക്കൊരു വീഡിയോ ഉൾപ്പെടുത്താണ്ട് ദെൻ ആറാമത്തേത് ചേർക്കുന്നു. വീഡിയോ ഷൂട്ട് ചെയ്യുക. പിന്നെ ആവശ്യമായ പ്രസന്റേഷൻ തയ്യാറാക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ. നാലാമത്തേത് ഒരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ. അപ്പോൾ നാലാമത്തെ കൂടെ ഇവിടെ 7 എന്ന പിക്ചർ കൂടെ ചേർത്ത് നമുക്കത് അവസാനം വരെ ഈ ഭാഗം നീട്ടി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളുടെ ആ ഒരു പ്രവർത്തനം ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ക്ലാസ്സിന് വേണ്ട സ്ക്രിപ്റ്റുകൾ തയ്യാറാക്കി ഈ എഡിറ്റിംഗ് വിൻഡോയിലേക്ക് ഇത് കൊണ്ടുവരിക വളരെ കൃത്യമായി നമ്മുടെ സംസാരത്തിനനുസരിച്ച് ഇവ ചേർത്ത് വെക്കാവുന്നതാണ്. ഈ ഫയൽ ഒന്ന് സേവ് ചെയ്യണം. സേവ് ചെയ്യുമ്പോൾ തുറന്നുവരുന്ന ജാലകത്തിൽ ആവശ്യമായ പേര് നൽകി ഡെമോ ക്ലാസ് എന്ന് പേര് നൽകി ഇതിനെ ഞാൻ സേവ് ചെയ്യുകയാണ്. നോക്കൂ, നമുക്കിനി ഇതിലൊരു വീഡിയോ ഉൾപ്പെടുത്താനുണ്ട്. വീഡിയോ ഉൾപ്പെടുത്തേണ്ട ഭാഗം നമുക്കറിയാം. നമ്മൾ നേരത്തെ ഇതാ ഈ ഭാഗത്ത് നമുക്കിവിടെ ഒരു വീഡിയോ ഉൾപ്പെടുത്താനുണ്ട്. വീഡിയോ ഉൾപ്പെടുത്താൻ ഇനി ഇവിടെ രണ്ട് ട്രാക്കുകൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി മൂന്നാമത് ഒരു ട്രാക്കും കൂടിയാണ് ഉള്ളത്. ആ ട്രാക്കിലാണ് നമ്മൾ ഈ വീഡിയോ ഉൾപ്പെടുത്തുന്നത്. വീഡിയോ ഉൾപ്പെടുത്തിയാൽ തന്നെയും ഈ ഫുൾ വീഡിയോ വരാൻ പാടില്ല. ആ വീഡിയോയുടെ വലുപ്പം ചെറുതാക്കുകയും ഈ സ്ക്രീനിലേക്ക് ഷൂട്ടാവുകയും ചെയ്യുന്ന രൂപത്തിലേക്ക് നമ്മളതിനെ മാറ്റേണ്ടതുണ്ട്. അതിനുവേണ്ടി ക്ലിപ്പ് ആഡ് ചെയ്യണം. പ്രോജക്റ്റിൽ നമ്മൾ ആഡ് ക്ലിപ്പ് എന്ന ക്രമത്തിൽ പോയി നേരത്തെ നമ്മൾ ഉണ്ടാക്കിയ WF എന്ന് പറഞ്ഞൊരു ഒരു ഫയല് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിരുന്നു വാട്ടർഫാൾസ് എന്ന രൂപത്തിൽ. ഈ ഫയല് നമുക്ക് പിന്നെ ഈ ട്രാക്കിലേക്ക് വെക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാനിതാ ഏകദേശം ഈ ഭാഗത്തായിട്ട് അത് വെക്കുന്നു. നമുക്ക് ഇപ്പോൾ ഇത് ഫുൾ സ്ക്രീനിലാണ് വന്നിട്ടുള്ളത്. ഈ ഫുൾ സ്ക്രീൻ ഒഴിവാക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ വലുപ്പം സ്കെയിൽ ആൻഡ് സൂം എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് ഇതിന് മുകളിൽ ഈ ഒരു ഫയലിന് മുകളിൽ ഞാൻ Video 3 എന്ന ട്രാക്കിലുള്ള ഈ ഫയലിന് മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ആഡ് എഫക്റ്റ് എന്നതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ക്രോപ്പ് ആൻഡ് ട്രാൻസ്ഫോം എന്നതിലെ പൊസിഷൻ ആൻഡ് സൂം എന്ന ഓപ്ഷനാണ് എടുക്കാനുള്ളത്. ആഡ് എഫക്റ്റിൽ ക്രോപ്പ് ആൻഡ് ട്രാൻസ്ഫോമിൽ പൊസിഷൻ ആൻഡ് സൂം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇതിൻ്റെ ഒരു പ്രോപ്പർട്ടീസ് ജാലകം വരും. ഈ പ്രോപ്പർട്ടീസ് ജാലകത്തിൽ XY ഏത് പൊസിഷനിലാണ് ഈ വീഡിയോ വേണ്ടത് എന്നും ഇത് എത്ര സൂം ചെയ്യണമെന്നും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സൈസ് ഇത് 100% നൽകിയിട്ടുള്ളത്. ഞാനിത് ഇതിൻ്റെ സൈസ് ഒരു എന്തായാലും നമുക്കൊരു 50% എന്ന രൂപത്തിൽ കൊടുക്കുകയാണ് ഞാൻ. നോക്കൂ, ഇപ്പോൾ ഈ വീഡിയോയുടെ വലുപ്പം ചെറുതായി വന്നിട്ടുണ്ട്. ഒരു ലേശം കൂടെ നമുക്കിതിനെ ചെറുതാക്കാം, കാരണം ഈ വീഡിയോ ഇതിനകത്ത് കൊള്ളേണ്ടതാണ്. ഞാനതൊരു 40% എന്ന രൂപത്തിൽ കൊടുക്കുകയാണ്. 40% എന്ന രൂപത്തിൽ ഇതിൻ്റെ വലുപ്പം ചെറുതാക്കി. ഇനി ഈ വീഡിയോയുടെ XY പൊസിഷൻസ് ആണ് നമുക്ക് മാറ്റേണ്ടത്. ഈ ഭാഗത്ത് നിന്ന് ഏകദേശം ഒരു 100, 200, 300 എന്ന രൂപത്തിൽ നമുക്കൊരു ട്രയൽ ആൻഡ് എറർ രൂപത്തിൽ നൽകാം. ഒരു എക്സ് എന്നുള്ളത് ഒരു 200 നൽകുമ്പോൾ ഈ വീഡിയോ അത്രയും നീങ്ങിയിട്ടുണ്ട്. ഞാനൊരു 500 നൽകുകയാണ്. നോക്കൂ, ഏകദേശം മധ്യഭാഗത്തായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ വൈ പൊസിഷൻ മുകളിൽ നിന്ന് താഴേക്ക് ഞാൻ 100 നൽകി. കുറച്ചുകൂടെ നമുക്കാവാം, ഒരു 150 ആണെങ്കിൽ നോക്കൂ. 100 ഇത് നമുക്കിത് വലുതാക്കി കാണാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. അല്പം താഴേക്ക് പോയിട്ടുണ്ട്, അപ്പോൾ നമുക്കിതൊരു 140 നൽകാം. ഓക്കെ, 140 അല്ലെങ്കിൽ 130 നൽകിയാൽ കൃത്യമായിട്ട്. അപ്പോൾ നിങ്ങളുടെ ബോർഡിനനുസരിച്ച് കൃത്യമായിട്ട് ആ വീഡിയോ അവിടെ കറക്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. നമുക്കിതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് നോക്കാം. ഒരു പച്ച തുണിയോ അല്ലെങ്കിൽ ഒരു നീല
സ്ക്രീൻ ഏതെങ്കിലും ഒരു പ്രത്യേക കളർ, പ്രത്യേകിച്ച് മനുഷ്യ ശരീരത്തിലില്ലാത്ത ഒരു കളറാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ സാധാരണയായി പച്ച നിറത്തിലുള്ള ഒരു തുണിയാണ് ഉപയോഗിക്കുന്നത്. അത്തരത്തിലൊരു തുണി ബാക്കിൽ കെട്ടിയതിന് ശേഷം നന്നായിട്ടൊരു വീഡിയോ ഷൂട്ട് ചെയ്യുക. പിന്നെ ആവശ്യമായ പ്രസന്റേഷൻ തയ്യാറാക്കുക. നമുക്കിപ്പോൾ ഇവിടെ ഒരു പ്രശ്നം സംഭവിച്ചിട്ടുള്ളത്, ഈ വീഡിയോ ഇവിടെ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സംസാരിക്കുന്നതിന്റെ ശബ്ദവും ഇതും കൂടെ വ്യത്യാസം വരുന്നു. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലുള്ള ഓഡിയോയുടെ ശബ്ദം നമുക്ക് കുറയ്ക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് അത് കുറക്കാൻ നോക്കാം. ഈ ചാനലിലുള്ള ഓഡിയോയുടെ ശബ്ദം കുറയ്ക്കുന്നതിന് വേണ്ടി ഇവിടെ ഈ സെലക്ട് ചെയ്ത വീഡിയോയിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ആഡ് എഫക്റ്റിൽ പോയി കഴിഞ്ഞാൽ ഓഡിയോ കറക്ഷൻസ് എന്നുണ്ട്. ഓഡിയോ കറക്ഷൻസ് എന്നതിലാണ് ഗെയിൻ, വോളിയം എന്നത് തന്നെയാണ് ഗെയിൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഗെയിൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നോക്കൂ, ഇവിടെ ഈ പ്രോപ്പർട്ടീസ് ജാലകത്തിലാണ് അതിൻ്റെ വിൻഡോ വന്നിട്ടുണ്ടാവുക. നോക്കൂ, ഇവിടെ അതിൻ്റെ വിൻഡോ വന്നിട്ടുണ്ട്. നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി ഇതിൻ്റെ ഗെയിൻ നമുക്കിവിടെ കാണാം. ഇവിടെ ഗെയിൻ ഇപ്പോൾ 100% എന്നാണ് നൽകിയിട്ടുള്ളത്. അതായത് പൂർണ്ണമായ അർത്ഥത്തിലുള്ള ശബ്ദമാണ് വരിക എന്നാണ്. ഞാനതൊരു 50 എന്ന് നൽകിയാൽ ഇപ്പോൾ ഇതിൻ്റെ ശബ്ദം ഒരു 50% കുറഞ്ഞിട്ടുണ്ടാവും. നമുക്കതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. മനുഷ്യ ശരീരത്തിലില്ലാത്ത ഒരു കളറാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ സാധാരണയായി പച്ച നിറത്തിലുള്ള ഒരു തുണി. ഏതായാലും നിങ്ങൾക്ക് ആവശ്യമുള്ള ശബ്ദം നിങ്ങൾ സെലക്ട് ചെയ്ത് അതിൻ്റെ ശബ്ദം കുറക്കുക. കുറച്ചതിന് ശേഷം പ്രോപ്പർട്ടീസ് ജാലകം, ഈ പ്രോപ്പർട്ടീസ് ജാലകത്തിൽ ഒന്നിൽ കൂടുതൽ പ്രോപ്പർട്ടീസ് ഒന്നിന് വരികയാണെങ്കിൽ ഇതിവിടെ മിനിമൈസ് മാക്സിമൈസ് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അത് വെച്ചുകൊണ്ട് നമുക്കത് മിനിമൈസ് ചെയ്യും, മാക്സിമൈസ് ഒക്കെ ചെയ്യാം. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് എക്സ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇതൊന്ന് റെൻഡർ ചെയ്യണം. അതിനുവേണ്ടി റെൻഡർ ക്ലിക്ക് ചെയ്യുന്നു, അതിൽ MP4 സെലക്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് ക്വാളിറ്റി കൂടുതലുള്ള വീഡിയോകളാണ് വേണ്ടതെങ്കിൽ ഇത്രയും വലിയൊരു ക്വാളിറ്റി സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ചെറിയ ഒരു ക്വാളിറ്റി സെലക്ട് ചെയ്താലും മതി. റെൻഡർ ടു ഫയൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ വീഡിയോ റെൻഡർ ആവുന്നതാണ്. അതിനു മുമ്പ് നിങ്ങൾക്ക് വേണ്ട തിരുത്തലുകളെല്ലാം വരുത്തേണ്ടതാണ്. റെൻഡർ ടു ഫയൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ വീഡിയോ അൺടൈറ്റിൽഡ് .mp4 എന്ന പേരിൽ ഡോക്യുമെൻറ്റ്സ് എന്ന ഫോൾഡറിലേക്ക് റെൻഡർ ചെയ്യും. വെയ്റ്റിംഗ്, ഇത് കുറച്ച് സമയം എടുത്ത് റെൻഡർ ചെയ്യേണ്ടതാണ്. ഇതിൻ്റെ സമയം നോക്കൂ, 26 മിനിറ്റാണ് ഇവിടെ ഈ വീഡിയോക്ക് വേണ്ടി കാണിച്ചിട്ടുള്ളത്. 15 മിനിറ്റായി ചുരുങ്ങിയിട്ടുണ്ട്. നമുക്കതൊന്ന് റെൻഡർ ചെയ്യാം. നോക്കൂ, നമ്മുടെ ഈ വീഡിയോ റെൻഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. റെൻഡറിങ് ഹോം അൺടൈറ്റിൽ .mp4 എന്ന പേരിലാണ് റെൻഡർ ചെയ്തതെന്ന് ഇവിടെ മെസ്സേജ് വന്നിട്ടുണ്ട്. നമുക്ക് ആ ഡോക്യുമെൻറ്റ്സ് ഫോൾഡറും തുറന്നു നോക്കാം. നോക്കൂ, ഡോക്യുമെൻസിൽ നോക്കൂ, അൺടൈറ്റിൽഡ് .mp4 എന്ന ഫയൽ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് വർക്ക് ചെയ്ത് നോക്കാം. നിങ്ങളും ഇത്തരത്തിലൊരു ഫയൽ ചെയ്ത് നോക്കൂ. എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എങ്ങനെയാണ് ഒരു ക്രോമ കീ ഉപയോഗിച്ച് വീഡിയോ ചെയ്യുക എന്നാണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ പരിചയപ്പെടാൻ ശ്രമിക്കുന്നത്. നോക്കൂ, നല്ലൊരു സ്ക്രിപ്റ്റ് തയ്യാറാക്കുകയാണ് ആദ്യം വേണ്ടത്. പിന്നീട് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പച്ച സ്ക്രീൻ, ഒരു പച്ച തുണിയോ അല്ലെങ്കിൽ ഒരു നീല സ്ക്രീൻ, ഏതെങ്കിലും ഒരു പ്രത്യേക കളർ, പ്രത്യേകിച്ച് മനുഷ്യ ശരീരത്തിലില്ലാത്ത ഒരു കളറാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ സാധാരണയായി പച്ച നിറത്തിലുള്ള ഒരു തുണിയാണ് ഉപയോഗിക്കുന്നത്. അത്തരത്തിലൊരു തുണി ബാക്കിൽ കെട്ടിയതിന് ശേഷം നന്നായിട്ടൊരു വീഡിയോ ഷൂട്ട് ചെയ്യുക. പിന്നെ ആവശ്യമായ പ്രസന്റേഷൻ തയ്യാറാക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ. നാലാമത്തത് ഒരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ആ വീഡിയോ എഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇത്രയും 4 പ്രവർത്തനങ്ങളാണ് നമുക്ക് ഈ ക്ലാസ്സിൽ പ്രധാനമായിട്ട് മനസ്സിലാക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങളും ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുക. ഓക്കെ.